പേടിഎം ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ് നവംബർ 8 ആരംഭിച്ച് നവംബർ 10 അവസാനിക്കും. പേടിഎം ഇഷ്യൂ വലിപ്പം 16,600 കോടിയിൽ നിന്ന് 18,300 കോടി രൂപയായി ഉയർത്തിയിരുന്നു. പ്രാരംഭ പബ്ലിക് ഓഫർ നവംബർ 8-10 ഇടയിൽ ഒരു ഷെയറിന് 2,080 ഇടയിലുള്ള നിരക്കിൽ നടക്കും. നവംബർ 18 കമ്പനി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ലിസ്റ്റ് ചെയ്യും. പേടിഎം പേയ്മെന്റ് സേവനത്തിന്റെ ഓപ്പറേറ്ററായ 197 കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡാണ് ഐപിഒ അവതരിപ്പിക്കുന്നത്. ഒക്ടോബർ 22 പേടിഎമ്മിന്റെ ഓഹരി വിൽപ്പനയ്ക്ക് മാർക്കറ്റ് റെഗുലേറ്റർ സെബി അനുമതി നൽകിയത്. ഇഷ്യൂ വലുപ്പത്തിന്റെ കാര്യത്തിൽ കോൾ ഇന്ത്യ, റിലയൻസ് പവർ എന്നിവയെ മറികടന്ന് ഇന്ത്യയിലെ ഇതുവരെയുള്ള ഏറ്റവും വലിയ ഐപിഒ ആണിത്. 1 രൂപ മുഖവിലയുള്ള ഇക്വിറ്റി ഷെയറുകളുടെ പുതിയ ഇഷ്യൂ 8,300 കോടി രൂപയായും നിലവിലുള്ള ഓഹരി ഉടമകളുടെ 10,000 കോടി രൂപയുടെ ഓഫർ സെയിലും ഉൾപ്പെടുന്നു. പബ്ലിക് ഓഫറിലൂടെ സോഫ്റ്റ് ബാങ്ക് പിന്തുണയുള്ള പേടിഎമ്മിന്റെ മൂല്യം $20 ബില്യൺ ഉയരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പേയ്മെന്റ് ഇക്കോസിസ്റ്റം ശക്തിപ്പെടുത്തുന്നതിനും പുതിയ ബിസിനസ് സംരംഭങ്ങൾക്കും ഏറ്റെടുക്കലുകൾക്കുമായി ഓഹരി വിൽപ്പനയിലൂടെ ലഭിക്കുന്ന വരുമാനം ഉപയോഗിക്കും. JP Morgan, മോർഗൻ സ്റ്റാൻലി, ICICI സെക്യൂരിറ്റീസ്, ഗോൾഡ്മൻ സാക്സ്, ആക്സിസ് ക്യാപിറ്റൽ, സിറ്റി, HDFC ബാങ്ക് എന്നിവരാണ് ഇഷ്യൂവിന്റെ ബുക്കിംഗ് റണ്ണിംഗ് ലീഡ് മാനേജർമാർ.